എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സാലഡ് റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. സാലഡിന് വേണ്ടിയിട്ട് സ്വീറ്റ് കോൺ വേണം. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1½ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ 1 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഫ്രോസൺ സ്വീറ്റ് കോൺ എടുത്തിരിക്കുന്നത്. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളത്തിൽ 1 or 2 മിനിറ്റ് മാത്രം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. 2 മിനിറ്റ് ആയിട്ടുണ്ട്. സ്വീറ്റ് കോൺ ഒന്ന് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വൈറ്റ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ക്യാരറ്റ് നീളത്തിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു കുക്കുംബർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു യെല്ലോ ക്യാപ്സിക്കം, ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെയും പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാഴ്സലി ലീഫാണ്. പാഴ്സലി ലീഫ് എന്ന് പറയുന്നത് അയമോദകത്തിൻ്റെ ഇലയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം വേണ്ട, നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ്. 1½ ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്വീറ്റ് കോൺ സാലഡ് റെഡിയാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോൺ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.